ക്രിസ്ത്യൻ പിന്തുണ നേടാനുള്ള മണിപ്പൂർ കലാപത്തോടെ പൊളിഞ്ഞ നീക്കം വീണ്ടും സജീവമാക്കി ബിജെപി ക്രിസ്മസ് ദിനത്തിൽ ക്രൈസ്തവ സഭാനേതാക്കൾക്കും പ്രമുഖർക്കും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വിരുന്ന് നൽകി മാർപാപ്പ അടുത്ത വർഷം ഇന്ത്യ സന്ദർശിച്ചേക്കും എന്ന് മോദി വിരുന്നിനിടെ നേതാക്കളെ അറിയിച്ചു ചടങ്ങിനെത്തിയവർ മണിപ്പൂർ കലാപം പ്രധാനമന്ത്രിയോട് ഉന്നയിച്ചില്ല മുംബൈ ആർച്ച് ബിഷപ്പ് ഗ്രേഷ്യസ് ദില്ലി ആർച്ച് ബിഷപ്പ് അനിൽ കൂട്ടോ സിറോ മലബാർ സഭ ഫരീദാബാദ് രൂപതാ ബിഷപ്പ് കുര്യാക്കോസ് കുളങ്ങര ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ ഡയറക്ടർ പോൾ സ്വരൂപ് വ്യവസായികളായ ജോയ് അലുക്കാസ് അലക്സാണ്ടർ ജോർജ് മാനുവൽ കായികതാരം അഞ്ജു ബോബി ജോർജ് ബോളിവുഡ് നടൻ ദിനോ മോറിയ എന്നിവരുൾപ്പെടെ അറുപത് പേരാണ് വിരുന്നിൽ വിരുന്നിലതിഥികളായത് ഒന്നര മണിക്കൂറോളം നീണ്ട ചടങ്ങിലാണ് അടുത്ത വർഷം രണ്ടാം പകുതിയിലോ രണ്ടായിരത്തി ഇരുപത്തി ആദ്യമോ മാർപ്പാപ്പ ഇന്ത്യയിലെത്തുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചത്

പ്രതീക്ഷ നൽകുന്നതാണെന്നും ചടങ്ങിനെത്തിയവർ പറഞ്ഞു ഒരു ഒരു പുതിയ പുതിയ സമീപനത്തിനും ബന്ധത്തിനും ഇത് കാരണമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മണിപ്പൂർ എന്ന ചോദ്യത്തിന് നേതാക്കളുടെ മറുപടി രാഷ്ട്രീയ വിഷയങ്ങൾ ഒന്നും തന്നെ പരാമർശിച്ചില്ല അതിനുള്ളൊരു അവസരമല്ലായിരുന്നു ക്രൈസ്തവ സമൂഹത്തിന് ക്രിസ്മസ് വിഷയ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശം ക്രൈസ്തവരെ ഒപ്പം നിർത്താനുള്ള സംഘപരിവാർ നീക്കങ്ങളോട് മണിപ്പൂർ കലാപത്തിന് പിന്നാലെ സഭാനേതൃത്വം മുഖം തിരിച്ചിരുന്നു എന്നാൽ ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി മുൻകൈയെടുത്ത് ശ്രമം വീണ്ടും സജീവമാക്കുകയാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഇന്ന് ദില്ലി സേക്രഡ് ഹാർട്ട് പള്ളി സന്ദർശിച്ചതും അസാധാരണ കാഴ്ചയായി ദേശീയ തലത്തിലാണ് നീക്കമെങ്കിലും കേരളത്തിൽ ക്രൈസ്തവരുടെ പിന്തുണ ആർജിക്കുകയാണ് ബി ജെ പി ലക്ഷ്യം വൈശാഖരീൻ ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി